സംസ്ഥാനത്ത് കാട്ടാനകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. വിവിധ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാട്ടാനകളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നത്. ശനിയാഴ്ച കണക്കെടുപ്പ് പൂർത്തിയാകും. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സംയുക്തമായാണ് ഇത്തവണ കാട്ടാനകളുടെ കണക്കെടുപ്പ് നടത്തുന്നത്. 3 ദിവസത്തെ കണക്കെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം നടന്നു വരികയാണ്. ശനിയാഴ്ചയാണ് സമാപിക്കുന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണ് സെൻസസിനായി സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ തത്വങ്ങളാണ് അടിസ്ഥാനമാക്കുന്നത്. നാളെ ആരംഭിക്കുന്നത് ഇൻഡയറക്ട് കൗണ്ടാണ്. അത് നമ്മൾ ഡങ് കൗണ്ട് മെത്തേഡ് എന്നാ പറയുന്നത്, ഡങ് ആനപ്പിണ്ടം. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ട്രാൻസെക്ട് എടുത്തു വെച്ചിട്ടുണ്ട്. 1.5 കിലോമീറ്ററാണ് ആ ട്രാൻസെക്റ്റിൻ്റെ ദൈർഘ്യം. ട്രാൻസെക്റ്റ് നേർവര എന്ന് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതിലൂടെ കാലത്തെ നമ്മൾ ചെന്നിട്ട് അവിടെ നിന്ന് തുടക്കത്തിൽ തൊട്ട് നമ്മൾ GPS റീഡിംഗ് ഒക്കെ എടുത്തിട്ട് നടന്നു പോവുകയാണ്. ഒരു കയറ് പിടിച്ചിങ്ങനെ 50 മീറ്ററുള്ള കയറ് പിടിച്ചിട്ട് ആ 50 മീറ്റർ ആ കയറിലൂടെ ഒരാൾ നടക്കും. അപ്പോൾ നടക്കുമ്പോൾ ഇടത്തോ വലത്തോ നമ്മൾ കാണുന്ന ആനപ്പിണ്ടങ്ങളെ നമ്മൾ ശരിക്കും റെക്കോർഡ് ചെയ്യുകയാണ്. കറക്റ്റ് ആ കയറിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ആ ആനപ്പിണ്ടം കാണുന്ന ദൂരം നമ്മൾ 15 സെൻറ്റിമീറ്ററായിട്ട് അളന്നെടുത്ത് അത് റെക്കോർഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. 3rd ദിവസം ഏജ് സെക്സ് റേഷ്യോ അറിയുന്നുള്ളൊരു ടെക്നിക്കാണ്. അതിന് നമ്മൾ പോകുന്നത് ആ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ആന കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ പോയി തങ്ങുകയാണ് ഇങ്ങനെ. ഇപ്പോൾ ഏതെങ്കിലും വാട്ടർ ഹോളോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴ ഓരോ എവിടെയാണ് ഏറ്റവും കൂടുതൽ ആന കാണാൻ സാധ്യതയ്ക്ക് നിന്ന് നമുക്ക് അനുഭവം കൊണ്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ബ്ലോക്കിലേക്ക് കടന്നു ചെന്നിട്ട് എവിടെയെങ്കിലും അസ്വസ്ഥമായി മാറി ഇരിക്കുകയോ ചെയ്തിട്ട് അവിടെ കാണുന്ന ആനകളുടെ വലുപ്പവും പ്രായവും ഒക്കെ രേഖപ്പെടുത്തുക. പരിശീലനം ലഭിച്ച വനപാലകരും ഉദ്യോഗസ്ഥരുമാണ് സർവേക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്ന് തട്ടേക്കാട് റേഞ്ച് ഓഫീസർ CT ഔസേഫ് പറഞ്ഞു. വനങ്ങളെ ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ബ്ലോക്കിലും നിശ്ചിത എണ്ണം ഉദ്യോഗസ്ഥർ കണക്കെടുപ്പിൽ പങ്കെടുക്കും. കോതമംഗലം, തട്ടേക്കാട്, ഇടമലയാർ, കുട്ടമ്പുഴ, തുണ്ടം, നേരിമംഗലം, മുള്ളരിങ്ങാട് തുടങ്ങി എല്ലാ ഫോറസ്റ്റ് റേഞ്ചുകളുടെ പരിധിയിലും സർവേ പുരോഗമിക്കുകയാണ്. നമുക്ക് 2 ബ്ലോക്കാണ് തട്ടേക്കാടുള്ളത്. ഓരോ റീജിയൻ വൈസ് ആയിട്ടാണ് ഈ സെൻസസ് നടന്നത്. ഓരോ എല്ലാ ഡിവിഷനിലും ഉണ്ട്. ഇത് ഇടുക്കി വന്യജീവി ഡിവിഷൻ്റെ കീഴിലുള്ള ഒരു സാങ്ച്വറിയാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 25.16 ചതുരശ്ര കിലോമീറ്ററാണ്. അതിൽ തന്നെ 9 ചതുരശ്ര കിലോമീറ്റർ ജനവാസ മേഖലയാണ്. ബാക്കി വരുന്ന ഈ സ്ഥലത്ത് 2 ബ്ലോക്കുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇടുക്കി ആയതുകൊണ്ട് തന്നെ ID K 07, ID K 08 എന്ന് പറയുന്ന 2 ബ്ലോക്കുകളാണ്. അതിലൊന്ന് തട്ടേക്കാടാണ്. തട്ടേക്കാട് സെക്ഷനിൽ ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ ഒരു 5 പേരടങ്ങുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ അനുഭവ സമ്പന്നരായിട്ടുള്ള ഒരു 5 പേരടങ്ങുന്ന ആളുകളെ നമ്മുടെ ഈ സെക്ഷനിലേക്ക് വിടുകയാണ്. കണക്കെടുപ്പിൽ ലഭിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് കാട്ടാനകളുടെ എണ്ണം കണ്ടെത്തും. June 23 കരട് റിപ്പോർട്ടും July 9 അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കുവാനാണ് ഇപ്പോഴത്തെ തീരുമാനം. കേരളത്തിൽ ഇതിനു മുമ്പ് 2022 കാട്ടാനകളുടെ സെൻസസ് നടത്തിയത്. അന്നത്തെ കണക്കെടുപ്പിൽ പുറത്തുവന്ന കാട്ടാനകളുടെ കണക്ക് യഥാർത്ഥമല്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ആനകളെ എണ്ണം വളരെ കുറച്ച് കാണിച്ചുവെന്നായിരുന്നു ആക്ഷേപം. റേഞ്ച് തലത്തിലുള്ള കണക്ക് പുറത്തുവിട്ടിരുന്നുമില്ല. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.